നമസ്കാരം, മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. വളരെ വിചിത്രമായ ഒരു കണ്ടെത്തലിൽ ഞെട്ടിയിരിക്കുകയാണ് നെതർലാൻഡ്സിലെ ജനങ്ങൾ. ഉട്രക്റ്റിലെ ഒരു കൂട്ടം സന്നദ്ധ പ്രവർത്തകർ നഗരത്തിലെ ഒരു കനാലിൽ ഭീമാകാരമായ തിളങ്ങുന്ന കായകൾ കണ്ടെത്തുകയായിരുന്നു. അന്യഗ്രഹ ജീവികളുടെയോ ദിനോസറിന്റെയോ മുട്ടകളായിരിക്കുമോ ഇത് എന്നവർ ഭയപ്പെട്ടു. ഒരു സയൻസ് ഫിക്ഷൻ സിനിമയിൽ കാണുന്നത് പോലെ അസാധാരണവും അവിശ്വസനീയമായ കാഴ്ചയാണ് ഈ ഒരു കനാലിൽ കണ്ടത്. സംഭവം ചർച്ചയായതോടെ വിചിത്രമായി കാണപ്പെടുന്ന ഈ കായകൾക്ക് പിന്നിലെ കാരണം വിദഗ്ധർ വെളിപ്പെടുത്തിയിരിക്കുകയാണ്. തിളങ്ങുന്ന ഓറഞ്ച് കായകൾ കനാലിന്റെ കരയിൽ കുടുങ്ങിയ നിലയിലാണ് കണ്ടെത്തിയത്. അവ തെളിച്ചമുള്ളതായും കാണപ്പെട്ടു. ഇത് എന്താണെന്നറിയാനും ഇതിനു പിന്നിലെ കാരണം അറിയാനും ജനങ്ങൾ അവിടെ തടിച്ചുകൂടി. വിദഗ്ധർ ഉടനടി സംഭവ സ്ഥലത്തെത്തി കായകൾ പരിശോധിച്ചു. ഇത് ബ്രയോസോവാൻ ആണെന്നാണ് അവർ വിശദീകരിച്ചിരിക്കുന്നത്. അതായത് മുട്ടകളുടെ കൂട്ടങ്ങളെ പോലെ വലിയ കോളനികൾ ഉണ്ടാക്കുന്ന ചെറിയ കടൽ ജീവികൾ. നെതർലാൻഡ്സിൽ ഇത്രയും വലിപ്പമുള്ള ബ്രയോസാവുകളെ കാണുന്നത് ഇത് ആദ്യമായാണ്. ഉട്രക്റ്റിൽ ബ്രയോസാവുകളെ കണ്ടെത്തുന്നത് സാധാരണമല്ലെന്നാണ് പരിസ്ഥിതി ശാസ്ത്രജ്ഞനായിട്ടുള്ള ആനി നിജസ് പറയുന്നത്. എന്നാൽ വളരെ സവിശേഷമായ ബ്രയോസോവാൻ ഇങ്ങനെ കനാലിൽ എത്തിയെന്നും ശാസ്ത്രജ്ഞർക്ക് കണ്ടെത്താൻ കഴിഞ്ഞില്ല. അതിനെപ്പറ്റി അവർ അന്വേഷിച്ചുകൊണ്ടിരിക്കുകയാണ്. വലിയ കൂട്ടങ്ങളായി ജീവിക്കുന്ന ചെറിയ ജീവികളാണ് ബ്രയോസോവാൻ. ഓരോ ജീവിയും വളരെ ചെറുതാണ്, ഏകദേശം ഒരു ഡോട്ടിന്റെ വലിപ്പം മാത്രം. എന്നാൽ ഇവ കൂടി ചേർന്ന് ഒരു വലിയ കോളനി സൃഷ്ടിക്കുന്നു. അത് മുട്ടയുടെ ഒരു കൂട്ടം അല്ലെങ്കിൽ ഒരു വലിയ തിളങ്ങുന്ന പിണ്ഡം പോലെയാകും. ചില കോളനികൾക്ക് 2 മീറ്റർ വരെ വളരാൻ സാധിക്കും, അതായത് ഏകദേശം 6 അടി ഉയരം. സാധാരണയായി തടാകങ്ങളിലോ സമുദ്രങ്ങളിലോ ബ്രയോസാവുകളെ കണ്ടെത്താൻ കഴിയും. എന്നാൽ ഇതുപോലെയുള്ള നഗര കനാലുകളിൽ അവ കണ്ടെത്തുന്നത് വളരെ അസാധാരണമാണ്. ബ്രയോസോവുകൾ സാധാരണയായി ഡച്ച് ജലാശയങ്ങളിൽ കാണപ്പെടുന്നില്ല. എന്നാൽ 1990 മുതൽ യൂറോപ്പിൽ അവ കൂടുതലായി കാണപ്പെടുന്നു. ഈ പ്രത്യേക ഇനം യുണൈറ്റഡ് സ്റ്റേറ്റ്സിന്റെ കിഴക്കൻ തീരത്ത് നിന്നാണ് ഉത്ഭവിച്ചതെന്നും വിശ്വസിക്കപ്പെടുന്നു. എന്നിരുന്നാലും അവ നെതർലാൻഡ്സിലേക്ക് എങ്ങനെ കൃത്യമായി വഴിതിരിച്ചു വിട്ടു എന്നാണ് വിദഗ്ധർക്ക് പറയാൻ സാധിക്കാത്തത്. അവർ എങ്ങനെ ഇവിടെ എത്തിയെന്ന് ഞങ്ങൾക്ക് ഇപ്പോഴും കണ്ടുപിടിക്കാനായിട്ടില്ലെന്നാണ് നിജസ് പറയുന്നത്. സ്പെഷ്യലിസ്റ്റുകൾ യഥാർത്ഥത്തിൽ കായകൾ എന്താണെന്നൊരു വിശദീകരണം നൽകിയെങ്കിലും ചില ആളുകൾ വന്യമായ ചില ഊഹങ്ങളാണ് ഇപ്പോൾ ഉണ്ടാക്കാൻ തുടങ്ങിയിരിക്കുന്നത്. അതായത് കായകൾ അന്യഗ്രഹ മുട്ടകളാണ് അല്ലെങ്കിൽ ദിനോസർ ഫോസിലുകൾ പോലെയാണെന്നൊക്കെയാണ് ചിലർ പറയുന്നത്. ഇത് വളരെ ആകർഷകവും എന്നാൽ വിചിത്രവുമായ കഥകളിലേക്ക് വരെ നയിച്ചിട്ടുണ്ട്. കഴിഞ്ഞ വർഷം ഒക്ലഹോമയിൽ ഇതിന് സമാനമായ ഒന്ന് കണ്ടെത്തിയതായി റിപ്പോർട്ടുകൾ പുറത്തു വന്നിരുന്നു. ഇത് ഗൂഢാലോചന സിദ്ധാന്തങ്ങൾക്ക് ആക്കം കൂട്ടിയിരുന്നു. നിജസ് ഉൾപ്പെടെയുള്ള വിദഗ്ധർ ബ്രയോസാവുകൾ നിരുപദ്രവകാരിയാണെന്നും എല്ലാവർക്കും ആത്മവിശ്വാസം നൽകി. അവർ വിചിത്രമായി കാണപ്പെടുന്നു, പക്ഷെ അപകടമൊന്നുമില്ല, അവ ഒട്ടും ഹാനികരമല്ലെന്നാണ് ബ്രയോസാവുകളെ കുറിച്ച് പറയുന്നത്. ഇത് ലോകമെമ്പാടും കാണപ്പെടുന്നത് തന്നെയാണ്. എന്നാൽ ഈയിടെ അവ അതിവേഗം പടരുകയാണ്. 1800 മുതൽ യൂറോപ്പിൽ ഇവയെ കണ്ടുവരുന്നു. എന്നാൽ 1990 മുതലാണ് അവരുടെ എണ്ണം വർദ്ധിച്ചു തുടങ്ങിയത്. ജലത്തിന്റെ താപനിലയോ മറ്റ് പാരിസ്ഥിതിക കാരണങ്ങളാലോ ഉണ്ടാകുന്ന മാറ്റങ്ങളായിരിക്കാം ഇതിന് കാരണമെന്നും ശാസ്ത്രജ്ഞർ കരുതുന്നു. ഉട്രക്റ്റിലെ തിളങ്ങുന്ന കായകൾ വിചിത്രമായി തോന്നുമെങ്കിലും അവ ദോഷകരമല്ല. എന്തുകൊണ്ടാണ് അവ ഇത്തരത്തിൽ പടരുന്നത് എന്നുള്ളതിനെ കുറിച്ച് വിദഗ്ധരടക്കം പഠിച്ചുകൊണ്ടിരിക്കുകയാണ്.